സോ ഹലോ ഫ്രണ്ട്സ്, എം ആർ ഗെയിമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അതെ ഗൈസ്, ഒരു ഐക്കോണിക് ബോക്സ് ട്രോ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു അവൈലബിൾ ആയിട്ടുള്ള കോയിൻ എന്ന് വെച്ചാൽ വെറും 1220 കോയിൻസ് ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ്സ് എന്ന് പറയാനിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ടാർഗറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ആരെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല അടിപൊളി പ്ലേയേഴ്സ് തന്നെയാണ് ഗൈസ്. അപ്പം ഇത് ഈ വീഡിയോയുടെ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ചെറിയൊരു ഗ്ലിച്ച് കൂടിയാണ്. അതായത് നമുക്ക് ഐക്കോണിക്സിൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ബ്ലോക്ക് സ്ട്രോയിക്സ് ആണെങ്കിലും ശരി, നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഐക്കോണിക്സ് ആണെങ്കിൽ ഐക്കോണിക്സിനെ കിട്ടാൻ തരത്തിലുള്ള ഒരു ഗ്ലിച്ചും കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഗ്ലിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുക, അവരുടെ ആട്രിബ്യൂട്ട്സും സ്കിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ജസ്റ്റ് എല്ലാം എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ നോക്കുക. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് എല്ലാം കൂടെ എടുത്ത് നോക്കുക. ആട്രിബ്യൂട്ട്സ് ആണ് ശരി, സ്കിൽസ് ആണ് ശരി, എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് അവരെ എല്ലാ സ്കിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് അടിക്കുക, വീണ്ടും ആ പ്ലെയറിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സൈൻ കൊടുക്കുക. അത് എല്ലാ തരത്തിലും കിട്ടണമെന്നില്ല ഗൈസ്, അത് ഒരു പ്രത്യേകതരം ഗ്ലിച്ച് വീണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലെയറിനെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം നിങ്ങൾ കണ്ടുപോലെ ഇപ്പോൾ എനിക്ക് ബേസിനാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് നോക്കി എടുക്കുക, അപ്പം തന്നെ കിട്ടണമെന്നില്ല ഗൈസ്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുക, ഒരു മിനിമം 600 കോയിനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്ലിച്ച് നിങ്ങൾ നോക്കാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കോയിൻ വെറുതെ വേസ്റ്റ് ആകുന്നു തന്നെയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പരിപാടി കൂടെയാണിത്. കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന ഐക്കോണിക്സ് എല്ലാം ഞാൻ ഇതേപോലെ കറക്റ്റ് എടുത്തിട്ട് എനിക്ക് കിട്ടിയ ഐക്കോണിക്സ് ആണ് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ഒരു സ്പിന്നിലോട്ട് പോവാം. അതും ഒരു ബേസ് ആനിമേഷനാണ് ഗൈസ്. സിൽവർ ആണ് പിന്നെ കുഴപ്പമില്ല ഗൈസ്. ബ്ലാക്ക് കിട്ടിയാലും നമുക്ക് പിന്നെ ഐക്കോണിക്സ് കിട്ടാനുള്ള ചാൻസ് അറിയത്തുള്ളൂ. ഞാൻ എന്തായാലും ഒന്നുകൂടെ ജസ്റ്റ് ആ ഗ്ലിച്ച് ഒന്ന് നോക്കുകയാണ്. വീടുന്ന വരെ നമ്മൾ നോക്കും ഗൈസ്. ഞാൻ എന്തായാലും 600-ാമത്തെ കോയിൻ വരെ ഞാൻ കറക്കത്തുള്ളൂ ഗൈസ്. കാരണം അടുത്ത ഒരു ഐക്കോണിക് ബോക്സ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കോയിൻ വേണം. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇറക്കി തീർക്കുന്നില്ല, ഒരു 600 കോയിൻ ഞാൻ മിച്ചം വെക്കും ഗൈസ്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ അത് മാറ്റി നോക്കാം, എടുവണ്ണിക്കൊരു പിടിച്ചൊന്ന് നോക്കാം. അപ്പോൾ അടുത്ത സ്പിന്നാണ് ഗൈസ്. ഐക്കോണിക് അല്ല ഗൈസ്, ബേസ് ആനിമേഷനാണ്. അപ്പോൾ അതും സിൽവർ ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എല്ലാവരും. ഇപ്പം എന്തായാലും ഇന്ത്യ 920 കോയിൻസ് ആണുള്ളത്. അപ്പം എന്തായാലും ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ തന്നെ എടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത സ്പിന്നാണ് ഗൈസ്. ഐക്കോണിക് അല്ല ഗൈസ്, വീണ്ടും ബേസ് ആനിമേഷനാണ്. അത് ഗോൾഡ് ബോളാണ്, കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പിടിക്കേണ്ടതായിട്ടുള്ളൂ. എന്തായാലും നമുക്കൊന്നും കൂടെ ജസ്റ്റ് നെടുവാൻ്റെ പിടിച്ചൊന്ന് നോക്കാം ഗൈസ്. ഡെൽബിയുടെ കൂടെ ഒന്ന് എടുത്ത് നോക്കിയേക്കാം, ആരെയാണ് കിട്ടിയതെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതേവരെ ഗൈസ് എനിക്ക് കറക്കിയതനുസരിച്ച് ഞാൻ ആദ്യം എടുക്കുന്ന പ്ലെയറാണ്, അതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഗൈസ്. എന്തായാലും അടുത്ത സ്പിൻ നോക്കാം. അതൊരു ബേസ് ആനിമേഷനാണ് ഗൈസ്, അതും സിൽവറാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും അടുത്തൊന്നുകൂടെ നോക്കാം. 720 കോയിൻസ് ഉണ്ട് ഗൈസ്. ഞാൻ ഇനി ഒരു കറക്ക് കൂടെ കറക്കത്തുള്ളൂ ഗൈസ്. ഈ കറക്ക് എനിക്ക് കിട്ടിയാൽ കിട്ടിയാൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഗൈസ്, അല്ലെ ഞാൻ ഇനി കറക്കുക. എനിക്ക് ഇതിൽ കിട്ടിയാൽ കിട്ടി. ഡെൽബിയോടെ ചെസ്റ്റ് സ്കിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്നെടുത്ത് നോക്കാം. സാധാരണ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കിട്ടാറുണ്ട് പതിവ്. എന്തായാലും നോക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ഐക്കോണിക്, യെസ് ഗൈസ്, ഐക്കോണിക് ആണ് ഗൈസ്. ആരാണെന്ന് നോക്കിയപ്പോൾ കണ്ടരേം ഗൈസ്. നെടുവോടെ ആകാനാണ് എനിക്ക് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ് ഫൂട്ടറാണ്, അതെ റൈറ്റ് ഫൂട്ടറാണ് ഗൈസ്. നെടുവോടാണ് ഗൈസ്. എന്തായാലും കൊള്ളാൻ പോളി, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്ക് ഇതിൽ വലിയ ടാർഗറ്റ്സും കണ്ടൊന്നുമില്ല. കറക്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 600 കോയിൻസ് നമ്മൾ മിച്ചം വെച്ചുകൊണ്ടാണ് ഗൈസ് നമ്മൾ എന്തായാലും ഐക്കോണിക്സ് നിർത്തിയത്. അപ്പോൾ എനിക്ക് വലിയ ടാർഗറ്റ്സും കാര്യമുണ്ടോ എന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നുണ്ട് ഗൈസ്. കാരണം എനിക്ക് അടുത്തൊരു ബോക്സ് ട്രോയ്ക്ക് കൂടെ വേണ്ടി കോയിൻസ് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതോടെ ഞാൻ ഐക്കോണിക് കറക്റ്റിൽ നിർത്തുവാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു, ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരുന്നു. നമുക്ക് ഇസ്മി, എം ആർ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.